ഹായ് സ്റ്റുഡൻസ് വി ഫോർ യു മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുവെച്ച ആദിമ നിവാസികളും അവരുടെ സംസ്കാരവും എന്ന് പറയുന്ന പാഠത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്കാണ് വരുന്നത് അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഓക്കേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു പാട്ടുപുര എന്നാലെന്ത് തീണ്ടാരി അഥവാ ടാബു എന്നാലെന്ത് സാമൂഹ്യ ആചാരവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അതിനോടൊപ്പം തന്നെ വരുന്ന അടുത്ത ഭാഗമാണ് ജ്യേഷ്ഠൻ്റെ വിധവയെ വിവാഹം ചെയ്യൽ ജ്യേഷ്ഠൻ്റെ വിധവയെ വിവാഹം ചെയ്യൽ കേരളീയരായ പല സമുദായക്കാരും അടുത്ത കാലം വരെ അനുവർത്തിച്ച് വരുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സമ്പ്രദായമാണ് ജ്യേഷ്ഠൻ്റെ വിധവയെ വിവാഹം ചെയ്യൽ കേരളീയരായ പല സമുദായക്കാരും അടുത്ത കാലം വരെ ഈ ആചാരം നിലനിർത്തിയിരുന്നു ജ്യേഷ്ഠന്റെ വിധവയെ വിവാഹം കഴിക്കുക എന്നത് ജ്യേഷ്ഠൻ കുട്ടികളില്ലാതെ മരിക്കുകയും അനുജൻ അവിവാഹിതനുമാണെങ്കിൽ ജ്യേഷ്ഠന്റെ വിധവയെ വിവാഹം കഴിക്കുക ഒരു നിയമം എന്നോണം ചിലർ അനുഷ്ഠിച്ചു വന്നു കാണിക്കാര് മുതുവാൻ മാന്നാൻ ഉള്ളാടൻ എന്നിവർക്കിടയിൽ ഈ സമ്പ്രദായം ഇന്നും നിലവിലുണ്ട് അതായത് ജ്യേഷ്ഠൻ കുട്ടികളില്ലാതെ മരിക്കുകയും അനുജൻ അവിവാഹിതനുമാണെങ്കിൽ ജ്യേഷ്ഠന്റെ വിധവയെ വിവാഹം കഴിക്കാം ഇതൊരു നിയമം എന്ന രീതിയിലാണ് ഇവരുടെ ആചാരം കാണിക്കാർ മുതുവാൻ മാന്നാൻ ഉള്ളാടൻ ഇവർക്ക് ഈ സമ്പ്രദായമാണ് ഇവരുടെ ഇടയിൽ ഈ സമ്പ്രദായം നിലനിൽക്കുന്നു മലങ്കുറവന്മാർക്കിടയിലും വേറൊരു രീതിയിലാണ് മലങ്കുറവന്മാർക്കിടയിൽ അനുജൻ വിവാഹിതനായാലും അല്ലെങ്കിലും മലങ്കുറവന്മാർക്കിടയിൽ അനുജൻ വിവാഹിതനായാലും അല്ലെങ്കിലും ജ്യേഷ്ഠന്റെ വിധവയെ വിവാഹം കഴിക്കുന്നു മലപ്പണ്ടാരങ്ങൾക്കിടയിലും ഇതേ സമ്പ്രദായമാണ് അപ്പോൾ അനുജൻ വിവാഹിതാണെങ്കിലും അല്ലെങ്കിലും ജ്യേഷ്ഠന്റെ വിധയിൽ വിവാഹം കഴിക്കുന്ന രണ്ട് വർഗങ്ങളാണ് മലങ്കുറവന്മാരും മലപ്പണ്ടാരങ്ങളും അടുത്തത് മുറപ്പെണ്ണ സമ്പ്രദായത്തെക്കുറിച്ച് മുറപ്പെണ്ണ് അമ്മാവന്റെ മകളെ മുറപ്പെണ്ണായി സ്വീകരിക്കുന്ന സമ്പ്രദായം മിക്ക മലവർഗ്ഗക്കാരിലുമുണ്ട് മലങ്കുറവർ മാധുലൻ്റെ മകളെ വിവാഹം ചെയ്യുന്നവരാണ് മാധുലൻ എന്ന് പറഞ്ഞാൽ അമ്മാവൻ തിരുവിതാംകൂറിലെ വേടന്മാരും മാതുലന്റെയോ സഹോദരിയുടെയോ മകളെ വിവാഹം ചെയ്യുന്ന കൂട്ടത്തിൽപ്പെടുന്നു ശിലായുഗത്തിൽ തന്നെ ഭാഗ്യഗോത്ര വിവാഹം നിലവിൽ വന്നിരുന്നു ശിലായുഗത്തിൽ തന്നെ ഭാഗ്യഗോത്ര വിവാഹം അതായത് മറ്റുള്ള ഗോത്രങ്ങളിൽ നിന്നും തങ്ങളുടേതല്ലാത്ത ഗോത്രത്തിൽ നിന്നും വിവാഹം ചെയ്യുക സഹോദരന്റെയും സഹോദരിയുടെയും മക്കൾ വ്യത്യസ്ത ഗോത്രങ്ങൾ ഉൾപ്പെടുന്നവരായതുകൊണ്ട് അവർ തമ്മിലുള്ള വിവാഹം നിഷിദ്ധമായിരുന്നില്ല സഹോദരി സഹോദര സന്താനങ്ങൾ തമ്മിലുള്ള വിവാഹം നിലവിൽ വന്നത് ഒരു അടിസ്ഥാനത്തിലാണ് നരവംശാസ്ത്രജ്ഞന്മാർ ഇത് ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നതും മാന്നാൻമാർ ഊരാളികൾ മുതുവാൻമാർ എന്നിവർക്കിടയിൽ സ്വന്തം ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയെ വിവാഹം ചെയ്യാൻ പാടില്ല മാന്നാൻമാർ ഊരാളികൾ മുതുവാൻമാർ ഇവർക്കിടയിൽ സ്വന്തം ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയെ വിവാഹം ചെയ്യാൻ പാടില്ല ഒരു സ്ത്രീയുടെ കുട്ടികളും അവളുടെ സോറി ഒരു സ്ത്രീയുടെ കുട്ടികളും അവരുടെ സഹോദര സന്തതികളും വ്യത്യസ്ത ഗോത്രങ്ങളിൽ പെടുന്നവരായതുകൊണ്ട് ഭാഗ്യഗോത്ര വിവാഹ സമ്പ്രദായ പ്രകാരം ഇവർ തമ്മിലുള്ള വിവാഹം നിഷിദ്ധമല്ല ഒരു സ്ത്രീയുടെ കുട്ടികളും അവരുടെ സഹോദര സന്തതികളും വ്യത്യസ്ത ഗോത്രങ്ങളിൽ പെടുന്നവരായതുകൊണ്ട് ഭാഗ്യഗോത്ര വിവാഹ സമ്പ്രദായ പ്രകാരം ഇവർ തമ്മിലുള്ള വിവാഹം നിഷിദ്ധമായിരുന്നില്ല കേരളത്തിലെ അടിമകൾ എന്ന ഗ്രന്ഥം എഴുതിയ പ്രേംനാഥ് കേരളത്തിലെ അടിമകൾ എന്ന പുസ്തകം പ്രേംനാഥിൻ്റേതാണ് ഗിരിവർഗക്കാരുടെ വിവാഹ സമ്പ്രദായങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരു പെൺകുട്ടി ഋതുവായാൽ ബന്ധത്തിൽപ്പെട്ട ഒരു യുവാവ് അവിടെ താമസമാക്കുകയും അവർ തമ്മിൽ സംസാരിക്കുന്നതിനോ ഇനി കൂടെ യാത്ര ചെയ്യുന്നതിനോ രണ്ട് പേരും ഒരു പായയിൽ ശയിക്കുന്നതിനോ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല അതായത് ഒരു കുട്ടി ഒരു പെൺകുട്ടി ഋതുവായാൽ ആ ദിവസം മുതൽ അവർ വിവ വിവാഹിതരായി തീർന്നു എന്നതാണ് അവരുടെ ഇടയിലെ സമ്പ്രദായം കേരളത്തിലെ മിക്ക സമുദായങ്ങളിലും അടുത്ത കാലം വരെ അമ്മാവന്റെ മകളെ മുറപ്പൊയി സ്വീകരിക്കുന്ന സമ്പ്രദായം നിലനിരുന്നു പ്രോട്ടോ ആസ്ത്രലോയുടെ വംശജരായ ആദിമ നിവാസികൾ കേരളത്തിലെ ആദിമനിവാസികളെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോ ആസ്ത്രലോയുടെ വംശം കേരളത്തിലെ ആദിമ നിവാസികളായ പ്രോട്ടോ ആസ്ത്രലോയിഡ് വംശങ്ങൾക്കിടയിൽ ഈ സമ്പ്രദായം വളരെയധികം വേരൂന്നിയതായിട്ടാണ് പി കെ ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നത് ഒരു ചോദ്യമുണ്ട് കേരളത്തിലെ ആദ്യമനിവാസികളുടെ സാമൂഹിക ജീവിതത്തെ കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും വിശദമാക്കുക എന്ന് ചോദിച്ചാൽ ഇതുവരെ പറഞ്ഞു വെച്ച അതായത് സാമൂഹ്യ ആചാരങ്ങളെക്കുറിച്ച് പറയാൻ ശ്രമിച്ച അതായത് സാമൂഹ്യ ജീവിതവും ആചാരങ്ങളും പറയാൻ ശ്രമിച്ചതു മുതൽ മാതൃപാരമ്പര്യം മുറപ്പെണ്ണ് ജ്യേഷ്ഠൻ്റെ വിധവയെ വിവാഹം ചെയ്യൽ തീണ്ടാരി കുടിപ്പക ശവം അറിവ് ചെയ്യൽ പ്രേതാരാധന പൂജ പ്രാചീന നാടൻകളികൾ ഇതുവരെയും ഉൾപ്പെടുത്തി എഴുതുമ്പോൾ മാത്രമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമാവുകയുള്ളു കേരളത്തിലെ ആദിമ നിവാസികളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിശദമാക്കുക അടുത്തത് മുള സംസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് മുള സംസ്കാരം മുള സംസ്കാരം ഉണ്ടായിരുന്ന ഒരു വർഗം കേരളത്തിലെ ഗിരിവർഗക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന മുള സംസ്കാരം മൂളസംസ്കാരത്തെക്കുറിച്ച് വിശദമാകട്ടെ പ്രാകൃതമായ അവസ്ഥയിൽ ജീവിക്കുന്ന കാട്ടുജാതിക്കാരാണ് കാടന്മാർ പ്രധാനമായും കൊച്ചിൻ മലമുകളിൽ കണ്ടുവരുന്ന ഇവർ ആയിരത്തിൽ കുറവ് മാത്രം അംഗസംഖ്യ ഉള്ളവരാണ് മൂളസംസ്കാരമുള്ളവരാണ് കാടന്മാർ കൊച്ചിൻ മലമുകളിൽ കണ്ടുവരുന്ന ഇവർ ആയിരത്തിൽ കുറവ് മാത്രം അംഗസംഖ്യ ഉള്ളവർ മാത്രമാണ് ഭക്ഷ്യശേഖരണ സമ്പ്രദായമാണ് ഈ ഗണത്തിൻ്റേത് ഭക്ഷ്യശേഖരണ ഇവർ ഇവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്ന മലയാള പദങ്ങളുമായി കൂടിക്കലർന്ന് ഒരുതരം ദൂഷിച്ച ദൂഷിച്ച തമിഴാണ് ഇവർക്ക് കൃഷി ചെയ്യാൻ അറിയില്ല നായ ഒഴുകിയ മറ്റൊരു വീട്ടുമൃഗവും ഇവർക്കില്ല കാടന്മാർക്ക് നായ ഒഴുകിയ മറ്റൊരു വീട്ടുമൃഗവും ഇവർക്കില്ല ഒരു തരം മുളകളുടെ സംസ്കാരം അതായത് ബാംബു ആണ് കാടന്മാർക്കുള്ളത് അവർ അങ്ങനെ ബാംബു സിവിലൈസേഷൻ ഉള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരെക്കുറിച്ച് പഠിച്ചപ്പോഴ് അവർ അഞ്ച് മുനകളുള്ള മുളംചീർപ്പുകൾ ഉണ്ടാക്കി സ്ത്രീകൾക്ക് സമ്മാനിക്കുകയും അഞ്ച് മുനകളുള്ള മുളം ചീർപ്പുകൾ ഉണ്ടാക്കി സ്ത്രീകൾക്ക് സമ്മാനിക്കുകയും സ്ത്രീകൾ അത് തലമുടിയിൽ ഒരു വശത്ത് ധരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് മുള സംസ്കാരമുള്ള കാടന്മാർ എന്ന് പറയുന്ന ഇവരെ കുറിച്ച് പി കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വച്ചിരിക്കുന്നു വീണ്ടും ഭക്ഷ്യശേഖരണ സമ്പ്രദായക്കാരായ കാടന്മാരെ കുറിച്ച് പറഞ്ഞു അതിനോടൊപ്പം തന്നെ പറയുകയാണ് എ അയ്യപ്പൻ പറയുന്നു തനിക്ക് അറിയാവുന്ന ഇന്ത്യയിലെ പ്രാകൃത ജനവിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ പുരോഗതിയുള്ളവരായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്ന അരനാടന്മാരാണ് ഏറ്റവും കുറഞ്ഞ പുരോഗതി ഉള്ളവരായിട്ട് പ്രാകൃത ജനവിഭാഗങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അരനാടന്മാരാണ് ഭക്ഷണത്തിനായിട്ട് ഇവർ കാടുകളെയാണ് ആശ്രയിച്ചു പോരുന്നത് ഭക്ഷ്യോത്പാദനത്തിന്റെ പ്രാഥമിക പാടങ്ങൾ പോലും അരനാടന്മാർക്ക് വശമില്ല കാടുകളിൽ ചുറ്റിത്തിരിഞ്ഞ് ഫലമൂലാദികൾ ശേഖരിക്കുകയും ചെറുമൃഗങ്ങളെ വേട്ടയാടി പിടിക്കുകയും ചെയ്യുന്നവരാണ് അരനാടന്മാർ ഭക്ഷ്യശേഖരണ സമ്പ്രദായക്കാരായ മറ്റൊരു വിഭാഗം കൂടിയുണ്ട് മലപ്പണ്ടാരങ്ങൾ തിരുവിതാംകൂറിലെ ഉയർന്ന വനഭൂമികളിൽ താമസിച്ചിരുന്ന ഇവർ മൃഗങ്ങളെ വേട്ടയാടിയാണ് ജീവിക്കുന്നത് ഒരാഴ്ചക്കാലം ഒരു സ്ഥലത്ത് ജീവിക്കും അത് കഴിഞ്ഞാൽ ഭക്ഷണം തേടി മറ്റൊരു ദിക്കിലേക്ക് പോകും വയനാട്ടിലെ പണിയരും വനവിഭവങ്ങൾ ശേഖരിക്കുന്നവരായിരുന്നു പിൽക്കാലങ്ങളിൽ ഇവർ കൃഷിപ്പണിക്കാരായി മാറി ഊരാളികൾ മാന്നാന്മാർ കാണിക്കാർ തുടങ്ങിയവരും പ്രധാനമായും മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ച് പോകുന്നവരായിരുന്നു ഭക്ഷ്യമൂല്യ മൂലങ്ങളുടെയും ഭക്ഷ്യമൂലങ്ങളുടെയും വേട്ട മൃഗങ്ങളുടെയും കുറവ് കൊണ്ടും നിരോധനം കൊണ്ടും കൃഷിക്കാരായും കൃഷി തൊഴിലാളികളായും പിൽക്കാലത്ത് ഇവരെല്ലാം എന്നതാണ് വേറൊരു വസ്തുത അദ്ദേഹ കേരളത്തിലെ ഗിരുവർഗക്കാരെ കുറിച്ച് അയ്യപ്പൻ വീണ്ടും സംസാരിക്കുന്നു എ അയ്യപ്പൻ കേരളത്തിലെ ആദിമനിവാസികളുടെ പിന്മുറക്കാർ വനാന്തരങ്ങളിൽ അവശേഷിച്ചിട്ടുണ്ടെന്ന് അയ്യപ്പൻ വ്യക്തമാക്കുന്നു മദ്യശിലായുഗത്തിലെ മനുഷ്യരെ പോലെ പഴങ്ങളും കിഴങ്ങുകളും തേനും മറ്റും ശേഖരിച്ചു മൃഗങ്ങളെ വേട്ടയാടിയും കഴിയുന്നവരാണ് കേരളത്തിലെ പല വർഗക്കാരും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പറമ്പിക്കുളത്തും പരിസരങ്ങളിലും പ്രാകൃത ജനങ്ങൾ സ്ഥിരവാസം അനുസ് സ്ഥിരവാസം ആരംഭിച്ച് കൃഷി ചെയ്യാൻ അറിഞ്ഞുകൂടാതെയും കാട്ടുമൃഗങ്ങൾ വേട്ടയാടിയും ഫലമൂലങ്ങൾ ശേഖരിച്ചും കഴിച്ചുകൂട്ടിയിരുന്ന പ്രാകൃതാവസ്ഥയിൽ നിന്ന് ഇന്നവർ നാട്ടിലെ കൂലിക്കാരായി മാറിയെന്ന് അല്പം മുമ്പ് പറഞ്ഞല്ലോ മലയർ ഇരുളർ കാണിക്കാർ മലയപ്പുലയന്മാർ തുടങ്ങിയ ഗിരിവർഗക്കാരും വേടന്മാരുടെ ജീവിത രീതിയും സ്വഭാവവിശേഷങ്ങളുമുള്ള അരനാടന്മാർ മുമ്പേ പറഞ്ഞു അരനാടന്മാർ അല്ലെങ്കിൽ ഏറെനാടന്മാർ അടുത്ത കാലം വരെ കുരങ്ങുകളെ കൊല്ലാൻ കുരങ്ങിറച്ചി ഏറ്റവും ഇഷ്ടമുള്ളതാ ഇവർക്കാണ് അരനാടന്മാർക്ക് കുരങ്ങിറച്ചി ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത് അവരാണ് അതുകൊണ്ട് തന്നെ അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നു അപ്പൊ ഏറ്റവും പ്രിയം കുരങ്ങിറച്ചിയായിരുന്നു തനിക്കറിയാവുന്ന ഇന്ത്യയിലെ പ്രാകൃത ജനവിഭാഗങ്ങൾ ഏറ്റവും കുറഞ്ഞ പുരോഗതിയുള്ളവർ അരനാടന്മാരാണെന്ന് മുമ്പേ പറഞ്ഞു വെച്ചു ആ അഭിപ്രായത്തെ ഒന്നും കൂടിയും വിലയിരുത്തുകയാണ് സിലോണിലെ വെള്ളന്മാരെ പോലെ അവരും കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമാണ് പാറകൾ പാറകൾക്കുള്ളിലെ ഗുഹകൾ ഉപേക്ഷിച്ച് വീടുകളിൽ പാർക്കാൻ തുടങ്ങിയത് പോലും ഭക്ഷണത്തിന് കാടുകളെ തന്നെ അവർ ആശ്രയിച്ചിരുന്നു അവർ താമസിച്ചിരുന്ന പ്രദേശത്തെ കാടുകളിൽ ഭക്ഷിക്കാൻ പറ്റിയ കായികനികളും ചെറുമൃഗങ്ങളും ധാരാളം ഉണ്ടായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഭക്ഷണം തേടി പകൽ മുഴുവൻ കാടുകളിൽ ചുറ്റിത്തിരിയും കിട്ടുന്നതിന്റെ ഒരു ഭാഗം അവിടെ വെച്ച് പാകം ചെയ്തു കഴിക്കും ബാക്കി വരുന്നത് കൃഷിക്കാരുടെയും കച്ചവടക്കാരുടെയും കീഴിൽ പണിയെടുക്കാൻ പോകുന്നവർക്ക് വേണ്ടി താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നാണ് എ അയ്യപ്പന്റെ അഭിപ്രായം വേട്ടയാടിയും ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചും ജീവിച്ചു വന്നിരുന്ന ഈ ഗോത്രവർഗക്കാർ ഇന്ത്യയിലെ ഗിരിവർഗക്കാരിൽ അധികവും തന്നെ മദ്യശിലായുഗത്തിന്റെ അന്ത്യഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ ഗിരിവർഗക്കാരെ ശ്രദ്ധിച്ചാൽ അധിക ഭാഗവും മദ്യശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തെയാണ് അവ പ്രതിനിധീകരിക്കുന്നത് കാരണം വേട്ടയാടിയും ഭക്ഷ്യധാനങ്ങൾ സാധനങ്ങൾ ശേഖരിച്ചും ജീവിച്ചു പോകുന്ന ഗോത്രവർഗ്ഗക്കാർ ശേഖരിക്കുന്ന വനഭവങ്ങളും മറ്റും പരിഷ്കൃത ജനങ്ങൾക്ക് വില്പന നടത്തിയും ഉപജീവന മാർഗം കണ്ടെത്താൻ ശ്രമിച്ചു ചിലർ പരിഷ്കൃത ജനങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്ത് ജീവിച്ചു പോയിരുന്നു ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ അവരുടെ ജീവിതം മധ്യശിലായുഗത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരുടെ അവസ്ഥയ്ക്ക് തുല്യമായിരുന്നു നവീന ശിലായുഗത്തിന്റെയും താമരയുഗത്തിന്റെയും ഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അയൽക്കാരുമായി ബന്ധം പുലർത്തിപ്പോന്ന മധ്യശിലായുഗ മനുഷ്യന്റെ ജീവിതം ഇതിൽ നിന്നും ഒരല്പം പോലും വ്യത്യാസമാകുന്നില്ല ഇന്ത്യയിലെയും സിലോണിലെയും ശ്രീലങ്കയിലെയും വേടന്മാരായ എല്ലാ ഗോത്രവർഗ്ഗക്കാരും അമ്പും വില്ലും തന്നെയാണ് ഉപയോഗിച്ചത് മധ്യേന്ത്യയിൽ ശിലായുഗത്തിന്റെ അന്ത്യത്തിലുള്ള ഗുഹാചിത്രങ്ങളിൽ ഈ ചിഹ്നം പ്രത്യേകിച്ചും കാണാം അതിനാൽ അമ്പും വില്ലും മധ്യശിലായുഗത്തിന്റെ അന്ത്യത്തെയാണ് ആണ് പ്രതിദാനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് അമ്പും വില്ലും മധ്യശിലായുഗത്തിന്റെ അന്ത്യത്തിതെ അന്ത്യത്തെ പ്രദാനം ചെയ്യുന്ന ആയുധങ്ങളാണ് കേരളത്തിലെ ആദിമ നിവാസികൾ അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഭക്ഷ്യ സംഭരണവും വേട്ടയാടലും ഒക്കെ നടത്തിയിരുന്നതായിട്ട് അല്ലെങ്കിൽ പ്രധാന തൊഴിലായിട്ട് വേട്ടയാടലും ഭക്ഷ്യ സംഭരണവും നടത്തിയിരുന്നുവെന്ന് കാണാം ശിലായുഗത്തിന്റെ അവസാന കണ്ണിയാണ് അവരെന്ന് പറയാം അപ്പൊ മധ്യശിലായുഗത്തിന്റെ അവസാന കണ്ണിയാണ് കേരളത്തിലെ ആദിമ ആദ്യമനിവാസികളെന്ന് എടുത്തു പറയണം ലഘുശിലായുധങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലത്തെ കുറിച്ച് പറഞ്ഞു വെച്ചു എങ്കിലും ലഘുശിലായു യുഗത്തിൽ നിന്ന് മാറി പ്രാചീന ശിലായുഖത്തിന്റെ അന്ത്യത്തോടെ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനു മുൻപ് ഒന്ന് പറഞ്ഞതാണ് പ്രാചീന ശിലായുഖത്തിൽ കൂടി സാങ്കേതിക വിദ്യകൾക്ക് പുരോഗതിയും കാര്യക്ഷമതയും ഉണ്ടാകുന്നു അതിന്റെ ഫലമായി നായാട്ട് അതിസമർത്ഥമായി നടത്തുവാൻ മനുഷ്യന് കഴിഞ്ഞുവെന്ന് ജേസി ബെർണാൻ ശാസ്ത്രം ചരിത്രത്തിലെന്ന ഗ്രന്ഥത്തിൽ എഴുതിവെച്ചിട്ടുണ്ട് അമ്പും വില്ലും പ്രചാരത്തിൽ വരുന്ന കാലം ഇതാണ് അമ്പിന്റെ കൂർത്ത മുനയായി ഉപയോഗിക്കാവുന്ന ലഘുശിലായുധങ്ങളുടെ സഹായത്തോടെ ഏത് ഹിംസ്ര ജന്തുവിനെയും നേരിടാൻ മനുഷ്യൻ കഴിവ് സമ്പാദിച്ചു കേരളത്തിൽ നിന്ന് ലഭ്യമായ ലഘുശിലായുധങ്ങൾ ഈ വസ്തുതയൊക്കെയാണ് വിളിച്ച് ഓതുന്നത് കൊച്ചിക്ക് അടുത്തുനിന്ന് ലഘുശിലായുധങ്ങളുടെ ഒരു നിർമ്മാണശാലയും കോഴിക്കോടിനടുത്തുനിന്ന് ലഘുശിലായുധങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട് മധ്യശിലാ ശിലായുഗത്തിന്റെ അന്ത്യത്തിലാണ് ലഘുശിലായുധങ്ങൾ ആവിർഭവിക്കുന്നത് വീണ്ടും തെരി സംസ്കാരത്തിന്റെ കാലത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു എങ്കിലും തെരി സംസ്കാരത്തിന്റെ കാലം സുമാർ ബിസി നാലായിരമോ അതിനു മുൻപോ ആണെന്ന് കോസാമ്പി പറഞ്ഞിട്ടുണ്ട് ലഘുശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന മനുഷ്യർ അതിപ്രാകൃതമായ ഭക്ഷ്യശേഖരണ ദശയിൽ കഴിഞ്ഞവർ ആയിരുന്നില്ലെന്ന് പറഞ്ഞു അവർ ഉപകരണങ്ങൾ ഉപയോഗയോഗ്യ ഉപകരണങ്ങൾ ഉപയോഗിയ ഉപയോഗയോഗ്യമല്ലെന്ന് തോന്നത്തക്ക വിധം അവരുടെ ഉപകരണങ്ങൾ ശ്രദ്ധിച്ചാൽ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് തോന്നത്തക്ക വിധം ചെറുതായിരുന്നു മരം മൃഗക്കൊമ്പ് ആസ്തി ഇവയുടെ പിടികളിൽ വൃക്ഷ പശിയോ മറ്റോ ഉപയോഗിച്ച് ശിലായുധങ്ങൾ ലഘുശിലായുധങ്ങൾ നിർമ്മിച്ചിരുന്നു ചാട്ടുളി അമ്പ് കത്തി അരിവാൾ തുടങ്ങിയതൊക്കെ ഈ രീതിയിലുള്ള ലഘുശിലായുധത്തിലെ ഉപകരണങ്ങളാണ് വീണ്ടും മനുഷ്യജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ ഭൂമിയിൽ പതിനെട്ട് നാലോ അഞ്ചോ വർഷം കഴിഞ്ഞുള്ളൂ എന്ന് മുൻപേ പറഞ്ഞത് കഴിഞ്ഞതാണ് എങ്കിലും പക്ഷേ കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകൾ വെച്ച് നോക്കിയാൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ മനുഷ്യരൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നില്ല പ്രാചീന ശിലായുധത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ തെക്കേ ഇന്ത്യയിലെ പല സ്ഥലത്തുനിന്നും നേരത്തെ കണ്ടു കിട്ടിയിട്ടുണ്ട് മദുരാശിക്കടുത്ത് അട്ടിരാമ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് കന്മഴുവും മറ്റ് പ്രാചീന ശിലോപകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ പ്രാചീന ശിലായുധങ്ങൾക്ക് മദ്രാസിയൻ എന്ന് പറയുന്ന ഒരു നാമകരണം വരെ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അടുത്ത കാലത്തായി പ്രാചീന ശിലായുധങ്ങൾ കണ്ട് കിട്ടിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കാഞ്ഞിരപ്പുഴ തെങ്കര കുന്നത്തുബാലു കുന്നത്തുബാലു വള്ളുവശ്ശേരി കരിമ്പുലാക്കൽ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് നൂറുകണക്കിന് ശിലോപകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് വെള്ളാരം കല്ലുകൊണ്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് നിബിഡത കുറഞ്ഞ വനങ്ങളിൽ ചെറുമൃഗങ്ങളെ വേട്ടയാടിയാണ് പ്രാചീന ശിലായുഗ മനുഷ്യർ കഴിഞ്ഞിരുന്ന ഈ ഉപകരണങ്ങൾ തെളിവ് നൽകുകയാണ് പ്രാചീന ശിലായുധങ്ങൾ കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഒരു മധ്യശിലായുധത്തിന്റെ അന്ത്യത്തിലാണ് കേരളത്തിൽ അതുകൊണ്ട് മനുഷ്യവാസം ആരംഭിച്ചു മധ്യശിലായുഗത്തിന്റെ അന്ത്യത്തിലാണ് കേരളത്തിൽ മനുഷ്യവാസം ആരംഭിച്ചതെന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്ന് പി കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞുവെക്കുന്നു ദക്ഷിണേന്ത്യയിലെ ആദിമ മനുഷ്യൻ പശ്ചിമ ദിക്കിനെ വിളിച്ച പേര് എന്ത് ചെറിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അടുത്തത് ദക്ഷിണേന്ത്യയിലെ ആദിമ മനുഷ്യൻ പശ്ചിമ ദിക്കിനെ വിളിച്ച പേരെന്ത് മേക്ക് എന്ന് പറഞ്ഞാൽ മേലെ ദിക്ക് പൂർവ്വ പൂർവദിക്കിനെ വിളിച്ച പേരെന്ത് കിഴക്ക് എന്ന് പറഞ്ഞാൽ ദിക്ക് പൂർവ്വ പൂർവ്വദിക്കിനെ വിളിച്ചത് കിഴക്ക് കിഴക്ക് ചെറിയ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ പല പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന ശിലോപകരണങ്ങൾ ഏത് ശിലകൾ കൊണ്ട് നിർമ്മിച്ചവയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഏത് ശിലകൊണ്ട് വെള്ളാരം കല്ലുകൾ കൊണ്ട് സാങ്കേതിക വിദ്യയ്ക്ക് എന്തെന്നില്ലാത്ത പുരോഗതിയും കാര്യക്ഷമതയും കൈവന്നത് ഏത് കാലഘട്ടത്തിൽ പ്രാചീന ശിലായുഗത്തിന്റെ അവസാനത്തോടുകൂടി സാങ്കേതിക വിദ്യയ്ക്ക് എന്തെന്നില്ലാത്ത പുരോഗതിയും കാര്യക്ഷമതയും കൈവരുന്നത് പ്രാചീന ശിലായുഗത്തിന്റെ അവസാനത്തോടെയാണ് അമ്പും വില്ലും പ്രചാരത്തിൽ വന്നത് എപ്പോഴാണ് പ്രാചീന ശിലായുധത്തിന്റെ അവസാനത്തിൽ തന്നെ ലഘുശിലായുധങ്ങളുടെ നിർമ്മാണശാല കേരളത്തിൽ എവിടെയാണ് കണ്ടെത്തിയത് കൊച്ചിയിൽ കേരളത്തിൽ ലഘുശിലായുധങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എവിടെ നിന്ന് കോഴിക്കോടിനടുത്ത് നിന്ന് ദക്ഷിണാതിർക്ക് മാതുല കന്യകളെ വിവാഹം ചെയ്യാമത് ചെയ്യുമത് പറ്റുമെന്ന് ഏത് കൃതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃതി ഏത് ദക്ഷിണാദ്യർക്ക് മാതുല കന്യകളെ വിവാഹം ചെയ്യാമത് പറ്റുമെന്ന് ഏത് കൃതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ടാം ശതകത്തിലുണ്ടായ ഭാഷാ കൗടിലീയത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹാശില സംസ്കാരം രണ്ട് വർഗക്കാർക്കിടയിൽ ഇപ്പോഴും കണ്ടുവരുന്നതായി ഫർഗുസൻ പ്രസ്താവിക്കുന്നുണ്ട് ഏതാണ് ഈ രണ്ട് ഗിരിവർഗക്കാർ മലയറയൻ കുറുമ്പർ കൃഷി ആരംഭിച്ചത് പ്രധാനപ്പെട്ട ചോദ്യമാണ് നാടോടി കൃഷി ആരംഭിച്ചതെന്ന് നവീന ശിലായുധത്തിൽ കാണിക്കാർ ഗോത്ര വിളിക്കുന്ന പേര് മുത്തു കാണി ഇടയിൽ ഒരാൾ മരിച്ചാൽ ആരാണ് മുറവിളി കൂട്ടുക മരുമകൻ കേരളത്തിലെ മലവർഗക്കാർക്കിടയിൽ സ്ത്രീകൾ തീണ്ടാരിയാകുമ്പോൾ താമസിക്കുന്ന കൂര പാട്ടുപുര പ്രൊഫസർ മാമന്റെ അഭിപ്രായത്തിൽ ഗോത്രത്തിൽ സാമൂഹികമായ കടമയിൽ ഏറ്റവും മുന്നിട്ട് നിന്നത് ഏതാണ് പൂർവികരുടെ ആത്മാവ് മരണശേഷം നിലനിൽക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ഉണ്ടായതെന്ന് മുത്തപ്പൻ പൂജ ഏത് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പരേതാത്മാവ് സ്വർഗത്തിലെത്തി മറ്റ് പൂർവികരുടെ ആത്മാക്കളുമായി സന്ധിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നത് ചട്ടു പ്രാർത്ഥനയുടെ ഫലമായിട്ട് പരേതാത്മാവിനെ അഗ്നിഭവാന് സമർപ്പിക്കുക എന്ന തത്വം ആര്യന്മാരുടെ ശവതാഗത്തിൽ നിന്നാണ് അന്തർഭവിച്ചത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ജനങ്ങൾ വിളിക്കുന്ന ദേവി പ്രതിമയുടെ പേര് വസൂരിമാല കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ജനങ്ങൾ വിളിക്കുന്ന ദേവിമാലയുടെ പേര് വസൂരിമാല സംഘകാലത്ത് ദേവിയെ സംഘകാലത്ത് ആരാധിക്കപ്പെട്ടിരുന്ന ദേവിയുടെ പേരെന്ത് കൊറ്റവൈ വേട്ടയാടി ഉപജീവിച്ചിരുന്ന വന്യജീവിതത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള നാടൻകളികൾ ഏതൊക്കെ കുമ്മാട്ടിക്കളിയും പുലിക്കളിയും പ്രോട്ടോ ആസ്ത്രലോയിഡ് വംശജർ പരേതാത്മാവിനെ ആദരിക്കുന്നതിനായിട്ട് നാട്ടിയിരുന്ന കല്ല് നടുകൽ നാട്ടിയിരുന്നു പ്രോട്ടോ ആസ്ത്രലോയിഡ് വംശജരുടെ ഇടയിൽ നടുകൾ നാട്ടുന്ന സമ്പ്രദായം ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്നത് ഏത് വർഗക്കാർക്കിടയിലാണെന്നാണ് സംഘം കൃതികൾ പ്രസ്താവിക്കുന്നത് മറവരുടെ ഇടയിൽ ആധുനിക നരവംശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ആദിമനിവാസികൾ ഏത് വംശജരാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രോട്ടോ ആസ്ത്രലോയുടെ വംശജർ ആധുനിക നരവംശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ആദിമ നിവാസികൾ പ്രോട്ടോ ആസ്ത്രലോയിഡ് വംശജരാണ് രോമം കാര്യമായി കാണാത്ത വംശമാണ് നീഗ്രോയുടെ വംശം ശിലായുഖത്തിൽ എല്ലാ പ്രാകൃത മനുഷ്യരും ശവം കുഴിച്ചിടുകയാണ് ചെയ്തിരുന്നെന്നും അത് അതിൽ അവർക്ക് ആത്മീയമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നെന്നും പ്രസ്താവിച്ചത് ഗോർഡൻ ചൈൽഡ് സാധാരണ ചോദിക്കാറുണ്ട് ഗോർഡൻ ചൈൽഡ് ദേവി കന്യാ സർവമംഗള എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് ഭൂമി ദേവി യുദ്ധത്തിൽ വിജയം നേടുന്നതിന് ആരാധിച്ചിരുന്ന ദേവി രൂപം കൊറ്റവൈ യുദ്ധത്തിൽ വിജയം നേടുന്നതിന് ആരാധിച്ചിരുന്ന ദേവി രൂപം കൊറ്റവൈ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും ഭൂമി ദേവി ക്ഷീണിക്കുന്നു വിശ്വസിച്ചിരുന്നവർ ആര് ദ്രാവിഡർ വേട്ടയാടി ഉപജീവിച്ചിരുന്ന വന്യജീവിതത്തിന് പ്രതീകമായ നാടൻകളി പുലിക്കളി ഇതൊക്കെയാണ് കേരളത്തിലെ ആദിമനിവാസികളും അവരുടെ സംസ്കാരവും എന്ന് പറയുന്ന പാഠവും പാഠവുമായി ബന്ധപ്പെട്ട് വരുന്ന വിശകലനങ്ങളും ഓക്കെ താങ്ക് യു